യേശുവ മെസ്സിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾ വായന യജ്ഞം അതിൻ്റെ 283-ാം ദിവസത്തിലേക്ക് നമ്മളത് പ്രവേശിച്ചിരിക്കണം. ഇന്ന് നമ്മൾ വായിക്കുന്ന അധ്യായങ്ങൾ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51 തുടങ്ങി 58 വരെയുള്ള അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന അധ്യായ ഭാഗം യേശയ്യാ 53-ാം അധ്യായം അതിൻ്റെ 4 തുടങ്ങിയുള്ള തിരുവചനങ്ങളാണ്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതില്ല. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറയാം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശയ്യാ പ്രവാചകൻ 54-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം: നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ഈ വചനവും നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. യേശയ്യാ 54:10: നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം സംഭവിക്കുകയില്ല. യേശയ്യാ 55-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം: കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുകയും അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുകയും. ഈ വചനവും നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. യേശയ്യാ 55:6: കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ. ഈ വചനം നമുക്ക് ആവർത്തിച്ച് പറയാം. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. ദൈവത്തിൻ്റെ സഹോദരങ്ങളെ, യേശയ്യാ പ്രവാചകൻ 51 തുടങ്ങി 58 വരെയുള്ള അധ്യായങ്ങൾ നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റം വരുത്തുന്ന വചനഭാഗമാണ്. ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ, പ്രത്യേകിച്ച് നമ്മൾ മനഃപ്പാഠമാക്കാൻ വേണ്ടി എടുത്തു വരുന്ന 53-ാം അധ്യായം: ഈശോയുടെ പീഡാൻ ഈശോ നമുക്ക് വേണ്ടി സഹനദാസനായി പീഡ സഹിച്ച് ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങളും രോഗങ്ങളും പീഡകളും എല്ലാം ഏറ്റെടുത്ത് സൗഖ്യമാക്കിയതിനെ കുറിച്ചുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം: അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. സാധനങ്ങളെ, ഇന്ന് അനേകം വ്യക്തികൾ രോഗത്തിൻ്റെ അനുബന്ധത്തിലാണ്. അപ്പോൾ ഈശോയുടെ ഈ തിരുരചന വചനം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഓരോ മുറിവിൽ നിന്നും ഒഴുകിയത് അമൂല്യമായ തിരുരക്തമാണ്. ഈ തിരുരക്തം നമുക്ക് രക്ഷയ്ക്കുള്ളതാണ്, നമുക്ക് സൗഖ്യത്തിനുള്ളതാണ്, നമുക്ക് വിടുതലിനുള്ളതാണ്, നമുക്ക് വിശ്വാസം നൽകുന്നതിനുള്ളതാണ്, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകുന്നതാണ്. ഇത് നമ്മൾ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപ അഭിഷേകം ലഭിക്കും. അതോടൊപ്പം തന്നെ ശേഷം 54:10, 55:6 ഇങ്ങനെയുള്ള വചനങ്ങൾ നമ്മൾക്ക് ഇന്ന് മനഃപ്പാഠമാക്കുക, അനേകർക്കിത് കൈമാറുക, വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മളിത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഈ വചനം ഏറ്റുവിടുക, അങ്ങനെ ശക്തി സംഭരിക്കുന്ന വ്യക്തികളായിട്ട് മാറണം, സൗഖ്യം സ്വീകരിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. മധ്യസ്ഥ പ്രാർത്ഥനയിൽ വചനത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ലോകം മുഴുവൻ വ്യാപരിക്കാൻ നമ്മൾ ആഗ്രഹിക്കാം. ഈ വചനത്തിന് ഉന്നതമായ ശക്തി എല്ലാ വ്യക്തികളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ഓരോ കുടുംബങ്ങളിലും വചനത്താൽ അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.